കാസർഗോഡ് കടലിൽ വിന്യസിച്ചിരുന്ന നിരീക്ഷണ യന്ത്രം കാണാതായി. അറബിക്കടലിലെ കാലാവസ്ഥ, കൊടുങ്കാറ്റുകൾ, സുനാമി എന്നിവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് സ്ഥാപിച്ചിരുന്ന യന്ത്രമാണ് കാണാതായത്. വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു. ബൈജു, യന്ത്രത്തിന് മുകളിൽ മത്സ്യത്തൊഴിലാളികൾ നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം പ്രചരിക്കുന്നു. ഇത് എപ്പോൾ കാണാതായെന്നാണ്, ഇതെന്താണ് വിവരങ്ങൾ? അപർണ, 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ യന്ത്രം കാണാതായിരിക്കുന്നത്. അതായത് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി കടലിൽ ഇത്തരത്തിൽ നിരീക്ഷണത്തിനായി സ്ഥാപിച്ച വേവ് റൈഡർ ബോയ് യന്ത്രമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഈ യന്ത്രത്തിലൂടെ പൊതുജനങ്ങൾക്ക് ഉൾക്കടലിലും അതുപോലെ തന്നെ അറേബ്യൻ കടലിലുമുള്ള കാലാവസ്ഥ, കൊടുങ്കാറ്റുകൾ, സുനാമി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ സാധിക്കും. എന്തായാലും ഇതിനിടയിലാണ് ഇപ്പോൾ താനൂരിൽ നിന്നുള്ള ഒരു യൂനാ സാഹിബ് എന്നയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ. ഇത് ഈ ബോയ് സിസ്റ്റത്തിന്റെ മുകളിൽ ധാരാളം അദ്ദേഹം കയറി തന്ന് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യമാണ് പുറത്തു വന്നേക്കുന്നത്. എന്തായാലും ഈ ഈ സംവിധാനത്തിലെ ബോയ് സിസ്റ്റത്തിലെ സെന്ററിന്റെ അകത്തുള്ള സംരക്ഷണ കൂടും അതുപോലെ തന്നെ മാസ്കും നഷ്ടപ്പെട്ടതായാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. എന്തായാലും ചെന്നൈയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഈ സംഭവം അന്വേഷിക്കാനായി കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇവർ ഇന്നലെ കണ്ണൂരിൽ പരിശോധന നടത്തി, ഇന്ന് കാസർഗോഡാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കുമ്പളയിലെ പരിശോധനയ്ക്ക് ശേഷം അവർ കാസർഗോഡേക്ക് നീങ്ങുന്നുണ്ട്. ഇത്തരത്തിൽ കോസ്റ്റൽ പോലീസിനും എല്ലാ കോസ്റ്റൽ പോലീസിനും വിവരം ഇവർ നൽകിയിട്ടുമുണ്ട്. അപർണ, കെ വി ബൈജു കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകി. നിയമസഭയിൽ വീണ്ടും